മത്സ്യബന്ധന മേഖലയിൽ നടപ്പാക്കിയ ജി എസ് ടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു. ജി എസ് ടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിൽ. കേന്ദ്ര സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതും ഇവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ചരക്കു സേവന നികുതി നിലവിൽ വന്നതിനു ശേഷമാണ് മത്സ്യബന്ധന മേഖല കൂടുതൽ പ്രതിസന്ധിയിലായത്. നികുതിയില്ലാതിരുന്ന പല ഉപകരണങ്ങൾക്കും ജി എസ് ടി ഏർപ്പെടുത്തിയതാണ് ഈ മേഖലയിലെ തൊഴിലാളികളെ വലയ്ക്കുന്നത്. ഇതോടെ ഉപകരണങ്ങളുടെ വില വർദ്ധിച്ചു. വല, കയർ, ചൂണ്ട എന്നീ ഉപകരണങ്ങൾക്ക് 12% വരെയാണ് ജി എസ് ടി. ഔട്ട്ബോർഡ് എഞ്ചിന് 28%, ഐസ് ബോക്സിന് നികുതി 18%. ചരക്കു സേവന നികുതി വന്നതോടെ കാർഷിക മേഖലയ്ക്ക് നൽകിയ ഇളവ് പോലും മത്സ്യബന്ധന മേഖലയ്ക്ക് ലഭിച്ചിട്ടില്ല. എല്ലാവിധ ഉപകരണങ്ങളും യാതൊരു നികുതിയും കൊടുക്കാതെ ആ മത്സ്യബന്ധന യാനങ്ങൾ നിർമ്മിക്കുകയും വല നിർമ്മിക്കുകയും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് 100,000 രൂപയ്ക്ക് വല വാങ്ങുന്ന ഒരു തൊഴിലാളി 18,000 രൂപ കൂടുതൽ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ആണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈയിടെ ചേർന്ന ജി എസ് ടി കൗൺസിൽ യോഗത്തിലും മത്സ്യബന്ധന മേഖലയെ കാര്യമായി പരിഗണിച്ചില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭം ശക്തമാക്കുന്നത്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി. റിപ്പോർട്ടർ കോഴിക്കോട്.